रुपये किलो मैंने और उनके लोगों के लिए समर्पित करें। आज
stuff, Will? No, you have called me Caroline. Monsi Brickell. No, you have called me Caroline. Susmita Kiran. No, you have called me Caroline. Mukti Kumari Pujol. My dear sisters, what do you ask of God and of His church? By the favor of God, we have studied your role and have lived among you as your sisters for the time of probation. We now humbly ask you that you may dedicate ourselves to God and His kingdom, and make our profession in this religious community of my Savior Venerity. Thanks be to God. Monsignor Thomas Bangham, Monsignor Indian Secretary Union, Amada Bhumala Vigari, Reverend Father Vincent Brickell, Priyapetta Vaidhiya Sohodharare, Priyapetta Sisters, Sahodari Sahodarimare, Pinna प्रथम कार्य अजिता मोहनसी मुक्ति कुमारी सुस्मिता इन कुेल इतना या आशंस वेल लोक सन्यासिया क्रिस्तुने कूड़ल क्रिस्तुनोड अड़कान वे जीवन आजीवन नयचर दैवे नमें सन्नी वाग्दानी आ वाग्दान नरग्रह नाम आत्मा प्रार्थिकीसुम प्रार्थिक प्रार्थना निकय पकड़े मूा वायल्चे What are you going to renounce? രണ്ടാം ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഈ ഉപേക്ഷകൾ നടത്തുന്നുള്ളത് What is the reason for your renouncement? उपेक्षा
എല്ലാം ഞാൻ ഉച്ഛിഷ്ടമായി കണക്കാക്കുന്നു. ഇന്ന് പഠനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മുടെ നാല് മക്കൾ എല്ലാം ഉച്ഛിഷ്ടമായി കഴിഞ്ഞിക്കൊണ്ട് പലതിനെയും ത്യജിക്കുകയാണ്, പലതിനെയും വിസ്മരിച്ചു കളയുകയാണ്. ആ ഉപേക്ഷിക്കുന്നത് എന്താണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഒന്നാമത് ഉപേക്ഷിക്കുന്നത് ഒരു മനുഷ്യന്റെ അവകാശത്തിൽ പെട്ടതാണ് ഒരാളെ മാത്രം സ്വന്തമാക്കുക, ഒരാളെ മാത്രം സ്നേഹിക്കുവാൻ, ഒരാളെ മാത്രം ആലിംഗനം ചെയ്യുവാൻ. ഈ ആഗ്രഹം എന്ന് പറയുന്ന ഓരോ മനുഷ്യന്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ്. ആ ആഗ്രഹം ഉപേക്ഷിച്ചുകൊണ്ട് ഇവരെടുക്കുന്ന വ്രതമാണ് ബ്രഹ്മചര്യം, കന്യകാവ്രതം എന്നൊക്കെ പറയാം. അതായത് വിവാഹ ജീവിതം വളരെ നല്ലതാണ്, പക്ഷെ ആ നല്ലതിനെ ഉച്ഛിഷ്ടമായി കണക്കാക്കിക്കൊണ്ട് എന്തോ ഒന്നിനെ നേടുവാൻ വേണ്ടി, ഇതിനേക്കാൾ വലുത് നേടുവാൻ വേണ്ടി അവർ ഉപേക്ഷിച്ചു കളയുകയാണ്. രണ്ടാമത്തേത്, മനുഷ്യരിലേക്ക് ഏറ്റവും വലിയ ആഗ്രഹം പണം ഉണ്ടാക്കണം, വസ്തുവകകൾ ഉണ്ടാകണം, വീടുണ്ടാകണം എന്നൊക്കെയാണ്. ഈ ആഗ്രഹത്തെ ഇവർ ഇന്ന് ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് ഇവ പറയുകയാണ്, ദൈവം മാത്രം മതി, എനിക്ക് മറ്റൊന്നും വലിയ പ്രശ്നം കാര്യമല്ല, എൻ്റെ ദൈവത്തിന് വേണ്ടി എൻ്റെ മനസ്സും എൻ്റെ ശരീരവും എൻ്റെ ഹൃദയവും ഞാൻ കാഴ്ചവെക്കുന്നു. ആ വ്രതത്തിൻ്റെ പേരാണ് ദാരിദ്ര്യ വ്രതം. മൂന്നാമതായിട്ട്, മനുഷ്യന് ഏറ്റവും അധികം വിലവ് വലിക്കുന്ന ഒന്നാണ് സ്വാതന്ത്ര്യം. ആരും ആരുടെയും കീഴിലായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ നിന്ന് ഒബീഡിയൻസ് അല്ലെങ്കിൽ അനുസരണം വ്രതമെടുത്തുകൊണ്ട് ദൈവത്തെ അനുസരിക്കാം, ആ ദൈവത്തിൽ ഇവരുടെ ഇലക്ട് ചെയ്യപ്പെട്ട സുപ്പീരിയേഴ്സിനെ അനുസരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഉപേക്ഷിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ്. യു ടേക്ക് പോവർട്ടി, വവ് ഓഫ് പോവർട്ടി, വവ് ഓഫ് ഒബീഡിയൻസ് ആൻഡ് വവ് ഓഫ് സെലിബസ്. രണ്ടാമത്തെ ചോദ്യമാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപേക്ഷിക്കുന്നത്? ഇന്നത്തെ സുവിശേഷത്തോടെ വായിച്ചു കേട്ടു, ഒരാൾ വയലിൽ വലിയ നിധി കണ്ടെത്തിയപ്പോൾ ആ നിധി വാങ്ങുന്നതിന് വേണ്ടി മറ്റെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണ്. മറ്റൊരാള് വിലപിടിപ്പുള്ള രത്നങ്ങൾ കണ്ടെത്തിയപ്പോൾ മറ്റെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആ രത്നങ്ങൾ വാങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. നിങ്ങൾ നാലുപേരും പഠനത്തിൻ്റെയും പ്രാർത്ഥനയുടെ പരമായിട്ട് എന്തോ ഒരു രത്നം, എന്തോ ഒരു നിധി ജീവിതത്തിൽ കണ്ടുപിടിക്കുകയുണ്ട്. ആ നിധിക്ക് വേണ്ടി, ആ രത്നത്തിന് വേണ്ടി, പേർ ഓഫ് ഗ്രേറ്റ് പ്രൈസ്, അതിനു വേണ്ടിയിട്ട് വി ആർ ഗോയിങ് ടു സാക്രിഫൈസ് എവരിതിങ്. അതെന്താണ്? അതൊരു വ്യക്തിയാണ്, അതാണ് യേശു ക്രിസ്തു. വിശുദ്ധ പൗലോസ് പറയുന്ന പോലെ, യേശു ക്രിസ്തുവിനെ നേടുവാൻ വേണ്ടി ഞാൻ എല്ലാം ത്യജിക്കുന്നു. നിധി വിലയുള്ളതാണ്, രക്തം വിലയുള്ളതാണ്. ആ വിലയുള്ള രക്തത്തെയും നിധിയെയും കളയണമെങ്കിൽ അതിനേക്കാൾ വിലയുള്ള എന്തോ നമുക്ക് കിട്ടണം. അതാണ് സാക്ഷാൽ ദൈവപുത്രനായ
യേശു ക്രിസ്തുവിനെ നമുക്ക് നമ്മൾ നേടുന്നു എന്നുള്ളതാണ്. You are going to possess Jesus Christ as your Lord. That is why you are giving up many things, gold and silver, treasure, everything, husband, property, and then your freedom. Everything you leave in order to consecrate yourself for Jesus Christ, who is our Savior, who is our Lord. Remember always that one. നിങ്ങൾക്കൊക്കെ ഒന്നും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ഒരു വലിയ പ്രവൃത്തി ചെയ്തില്ലെങ്കിലും പരസ്യമായി നിങ്ങൾ പ്രഖ്യാപിക്കുന്ന സത്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേസരിയാമ്പിൽ വെച്ച് പത്രോസിനോടും ശിഷ്യന്മാരുമായിട്ട് കർത്താവ് ചോദിക്കുകയുണ്ടായി, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അതിന് മറുപടി പത്രോസാണ് പറയുന്നത്, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം അത് തന്നെയാണ്. നമ്മുടെ സത്യവിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവാണ്, ഏക രക്ഷകനായ യേശു ക്രിസ്തു. അവന് വേണ്ടി ഞാൻ ജീവിക്കുന്നു, അവന് വേണ്ടി ഞാൻ എല്ലാം ധരിക്കുന്നു, അവന് വേണ്ടി ഞാൻ എന്നും ധരിക്കാൻ തയ്യാറാണ് എന്ന് പറയാം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പാടുപെടേണ്ടത് യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ്. To possess Jesus Christ as your Lord. അതിനു വേണ്ടി നിങ്ങളുടെ ജീവിതം ചെലവഴിക്കുക. അത് പ്രാർത്ഥന വഴിയായിട്ട്, ബൈബിൾ വായന വഴിയായിട്ട്, ധ്യാനം വഴിയായിട്ട്, നല്ല നല്ല ദർശനങ്ങൾ വഴിയായിട്ടൊക്കെ ആ യേശുവിനെ നിങ്ങൾ സ്വന്തമാക്കണം. യേശുവിനെ സ്വന്തമാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നും തന്നെ നേടുന്നില്ല. വിശുദ്ധ അമ്മത്രേശ്ശി പറഞ്ഞില്ലേ, ദൈവത്തെ നേടുന്നില്ലെങ്കിൽ നമ്മൾ ഒന്നും തന്നെ നേടുന്നില്ല. ദൈവത്തെ നേടിയാൽ നമ്മളെല്ലാം നേടി. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിന് ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഗ്രി കിട്ടും, നിങ്ങൾക്ക് പഠിക്കാൻ വേറെ അവസരങ്ങൾ ഉണ്ടാകും. പക്ഷേ എന്റെ ജീവിതം, എന്റെ ദൈവവും, എന്റെ കർത്താവും, എന്റെ രക്ഷകനുമായ യേശുവിനാണ് കൊടുക്കുന്നുള്ള ചിന്ത മറക്കരുത്. പലപ്പോഴും റിലീജിയസ് ലൈഫിലൊക്കെ ആളുകൾ മറന്നു പോകുന്നത് ഈ വിശ്വാസമാണ്. വിശ്വാസത്തെ കുറിച്ച് പ്രഘോഷിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല, മറിച്ച് മറ്റെല്ലാം പ്രഘോഷിക്കാനായിട്ട് അവർ തയ്യാറെടുപ്പ് നടത്തുകയാണ്. ഈ അടുത്ത കാലത്ത് ഒരു ബിഷപ്പിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ആ ബിഷപ്പ് പറയുകയുണ്ടായി, നമ്മൾ ഫോർമേഷൻ കൊടുക്കുന്നു, ആ ഫോർമേഷന്റെ ഫലമായിട്ട് നമ്മൾ ഇന്നുവരെ ഒരു തീവ്രവാദിയെയും സൃഷ്ടിച്ചിട്ടില്ല. മറ്റു മതങ്ങളൊക്കെ തീവ്രവാദികളെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ മതം നമ്മൾ ഫോർമേഷൻ കൊടുത്തിട്ട് ഒരാളെ തീവ്രവാദിയാക്കിയിട്ടില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മറ്റൊരു കാര്യം നമുക്ക് പറയാൻ സാധിക്കും, നമ്മൾ തീക്ഷണമതികളെയും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ഫോർമേഷനുമായിട്ട് എത്രയോ തീക്ഷണമതികളെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എത്ര ശീലമുള്ള വൈദികളെ, എത്ര ശീലമുള്ള സുശ്രേഷനെ നമ്മൾ രൂപാന്തരപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. ഓരോ ഫോർമേഷനും ഈ ഒരു പ്രക്രിയയിലേക്ക് മാറുന്നില്ല എങ്കിൽ ആ ഫോർമേഷൻ കൊണ്ട് ഒരു ഉപകാരവും നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കോട് എനിക്ക് പറയാനുള്ളത്, ഡെഡിക്കേറ്റ് യുവർ സെൽഫ് കംപ്ലീറ്റ്ലി ടു ദ ലോർഡ് യുവർ മാസ്റ്റർ ഹൂം യു ഹാവ് ലെഫ്റ്റ് ഹൂം യു ഹാവ് റിനൗൺസ് എവ്രിതിങ് ഫോർ ഹിം അലോൺ യു മസ്റ്റ് ലിവ് ഹിയർ ആഫ്റ്റർ.
That is the essential thing of your vocation. Remember always that one. Guru, teach to the old Guru. We know to move on the Vajrathirvani. Nigal, Elavirupadevamayate, Pratikana. Namale, Vishwasan Samar, strong out. Rikiram, weak eye poet. എന്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു എന്ന് പറയാനുള്ള കണ്ണേടം നമുക്കുണ്ടായിരുന്നു. കലക്കാട്ടെ സിസ്റ്റേഷനോട് ചിലപ്പോ ചോദിക്കുമ്പോൾ അവർ പറയും, എന്തിനാണ് നിങ്ങൾ സിസ്റ്ററായത്? അപ്പോൾ പറയും, എനിക്ക് സ്കൂളിൽ പഠിപ്പിക്കാൻ ഏഷ്യ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയും. അതല്ല, മറിച്ച് നമ്മൾ പറയുന്നത് എന്റെ ക്രിസ്തുവിന് വേണ്ടി, എന്റെ ദൈവത്തിന് വേണ്ടി, എന്റെ രക്ഷകന് വേണ്ടി ഞാൻ എല്ലാം ത്യജിക്കുന്നു എന്ന് ആ റിനൗൺസിയേഷൻ നടത്തുക നിങ്ങൾ കഴിയട്ടെ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. As a sign of the kingdom of heaven, to practice voluntary poverty and to offer the sacrifice of obedience. Yes, I am resolved. May Almighty God give you His grace to fulfill your resolutions. Let us pray. Lord, look upon these sisters who wish to imitate your son more closely by professing the evangelical council in the presence of your church today. In your love, grant that their way of life may bring glory to your name and salvation to all mankind. We ask this through Christ our Lord. സമാനമായ
कौन सहते हैं। अभी हमारी ये चारों बेटे मैंने अपने धर्म समाज की दौड़ सुपीरियर सिस्टर टीसा बढ़ियाज सभी काउंसिलर्स और यहाँ उपस्थित हम सभी के समक्ष मृदुदायक होंगे। आज से लेकर से चारों बहने स्वर्गीय जी के सदस्य बनने के प्रतीक के रूप में पवित्रता का अभिगम पा रहे मृदुदा का सरल जीवन और आज्ञाकारिता का वैनिक के रूप में अपने जीवन अर्पित करने की प्रतिज्ञा ले रहे हैं। इस प्रतिज्ञा की रक्षा पवित्र वेदी के समक्ष आकर अपने हस्ताक्षर के द्वारा अपनी पूर्ण संपत्ति देती है। इसके द्वारा वे अपने धर्म समाज के अंग बनने बन गई है। स्वागत हेतु प्रोविंशियल सुपीरियर इन्हें अब गले लगाएंगे। आइए हम अपनी प्रार्थनाओं के द्वारा इन्हें आशीर्वाद करें। Thank you.
the Holy Spirit wrought for me. I am Mahi Kumari Khajur, offered and consecrated by an freely made choice, my entire being to God as a sacrifice of praise for the service of the church and the well-being of others. Animated by this idol in your hands, Sathya Varya, I pronounce my vows of chastity, poverty and obedience for 1 year, according to the constitutions of the congregation of my Savior Veneri. May the Virgin Immaculate, model of total dedication, help me to be always faithful to my consecration of love. Amen. अपनी पवित्र वेदन में उपस्थित और पवित्र रूप से नवाजा जाएगा। आत्मसमर्पण और प्रभु के लिए अलग किए जीवन का प्रतीक है पवित्र वेदन। आध्यात्मिक जीवन की मार्गदर्शक एवं अनुशासक जीवन की ऊर्ज इस नियमस्थिका से प्राप्त होती है। पवित्र रूप जो मुक्ति का जल होने के साथ साथ दुख और सुख में हमारी आशा का स्रोत है। Let us pray. Almighty God, bless these spirits and purify them so that those who bear them may show to the world that they are pure and blemishless before you. This we ask you through Christ our Lord. Amen. Almighty God, bless these crucifixes, seal these sisters by these crucifixes so that they may be dedicated to your cross and live a life of the type of sacrifice. This we ask you through Christ our Lord. Amen. Almighty God, bless this rule book so that these sisters may follow these rules and become perfect before you and become practicing your will. This we ask you through Christ our Lord. Amen.
Sister Najida, receive this pain by which you have to show that you have totally given to God and dedicated to service of the church. Receive these rules of this religious community and show by your whole life what you have zealously lived. Receive the cross of Christ. Live your life under the banner of the cross that you may share eternal life. Monsie, receive this way by which you want to show that you are totally given to Jesus Christ our Lord and dedicated to service of the church. Receive the rules of this religious community and show by your whole life what you have zealously learned. Receive the cross of Christ. Live your life under the banner of the cross that you may share eternal life. Sister Sushila, receive this pain by which you have to show that you are totally given to Jesus Christ our Lord and dedicated to service of the church. Receive the rules of this religious community and show by your whole life what you have zealously learned. Receive the cross of Christ. Live your life under the banner of the cross that you may share eternal life. Sister Mukti Kumari, receive this way by which you are to show that you are totally given to Jesus Christ our Lord and dedicated to service of the church. Receive the rules of this religious community and show by your whole life what you have zealously learned. Receive the cross of Christ. Live your life under the banner of the cross that you may share eternal life. और उससे फिर हमारे समक्ष आ रहे हैं।
നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സകല ജനങ്ങൾക്കും വേണ്ടി കർത്താവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, തിരുസഭയിൽ നയിക്കുവാൻ അങ്ങ് നിയോഗിച്ച പരിശുദ്ധിതാവ് ഫ്രാൻസിസ്മാരെയും എല്ലാ അധികാരികളെയും ദൈവജനത്തെയും അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രകാശവാക്കുവാൻ എല്ലാ ക്രൈസ്തവർക്കും കൃതി ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്യാസ പ്രഭാഗ്ദാനത്താൽ ആത്മാർപ്പണം ചെയ്ത ഈ സഹോദരിമാർ അനുകൂല നയനങ്ങൾ കൊണ്ട് ആരെയും നോക്കിക്കാണാനും ആത്മഹത്യയുള്ള കൃതി കൊണ്ട് എല്ലാവരെയും ഈശോയിലേക്ക് അടുപ്പിക്കുവാനും വിളിച്ചവനോട് വിശ്വസ്തയോടെ എന്നും ജീവിക്കുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, ഭക്തിപരമായ വിവിധ അർപ്പണത്താലും വിലയേറിയ പ്രാർത്ഥനയാലും പ്രഘോഷണത്താലും ഞങ്ങളെ അനുഗ്രഹിച്ച അഭിമന്യ ഭക്തിസ്ഥകാലിക്കും പിതാമ്മയും ഇടവകളുടെ ഇടയനായ ഫ്രാൻസിനെയും സഹകാർമികരെയും അങ്ങേ കരുതാനിൽ സമർപ്പിച്ചുകൊണ്ട് ബലിവേദിയും മുറിയപ്പെടുന്ന ക്രിസ്തുവിന്റെ തിരിശരീര രക്തങ്ങളോടുകൂടെ ജീവിതം ബലിയായി നൽകുന്ന ഇവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Thank you.
പ്രിയ സഹോദരനെ, എന്റെ നിങ്ങളുടെയും വലിയ സത്യശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സർവശുദ്ധനായ ദൈവമേ, സന്യസ്തരുടെ വാഗ്ദാനത്തിന്റെ ആരംഭം ആഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ നീ കൽപ്പിക്കുന്ന കാഴ്ച ദ്രവ്യങ്ങളും പ്രാർത്ഥനകളും അങ്ങ് സ്വീകരിക്കുകയും അങ്ങയെ ദാസരുടെ പരമാത്മബലി അങ്ങേ കൃപയാൽ പരിപോഷിപ്പിക്കപ്പെട്ട് സമൃദ്ധമായ ഫലങ്ങളായി പരിണമിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് കേട്ടവരുടെ. Oh,
Thank you.
ആനന്ദത്താൽ സംതൃപ്തമായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയമണ്ഡലങ്ങൾ തിരുവചനങ്ങളായി കുതിരുകയാണ്. കർത്താവ് എന്നെ ചൊല്ലിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഇന്ന് പ്രതിപകാരം ചെയ്യും. രക്ഷയുടെ പാലപാത്രം ഉയർത്തി ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. പ്രിയ സഹോദരങ്ങളെ, ഒരുപാട് നല്ല മനസ്സുകളുടെ പുണ്യമാണ് ഞങ്ങളുടെ ഈ ജീവിതം. കടപ്പാടുകൾ നിറഞ്ഞത് ദൈവസ്നേഹത്തിന് മുൻപിൽ ഞങ്ങളുടെ ജീവിതമല്ലാതെ മറ്റൊന്നും പകരമാവില്ല എന്നോർക്കുമ്പോൾ കരുണയുള്ള കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ തിരുമുഖം ആദ്യം തെളിയുന്നു. ഞങ്ങൾ ഏറെ ആഗ്രഹിച്ച ഈ ദിവസം നല്ല തമ്പുരാൻ ഇന്ന് ഞങ്ങൾക്ക് സമ്മാനിച്ചു. ഞങ്ങളെ വിളിച്ച് സ്വന്തമാക്കിയ പ്രിയനാഥ, അങ്ങേക്ക് നന്ദി. ദൈവഹിതം സൗഹൃദമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളും സഹനങ്ങളും ത്യാഗങ്ങളും ബലമായി ശക്തിയായി ഞങ്ങളൊന്ന് കൂറിയുണ്ട്. തിരുഹിതം പോലെ ഭവിക്കട്ടെ എന്ന് ആശ്വസിക്കുവാൻ ഞങ്ങൾക്കത് കരുത്തേകുന്നു. സ്വന്തം ജീവനെ ചേർത്ത് വച്ച് ഇന്നോളം ഞങ്ങളെ പരിപാലിച്ചതിന്, സന്യാസത്തിലേക്ക് ഞങ്ങളെ പറഞ്ഞയച്ചതിന് ഈ മക്കൾ നന്ദിയോടെ കൈപിടിക്കുന്നു. ഇണക്കങ്ങളിലും പിണക്കങ്ങളിലും ഞങ്ങൾക്ക് താങ്ങും തണലും കൂട്ടുമായിരുന്ന കൂടപ്പുറത്തുകളായ പ്രിയ സഹോദരങ്ങളെ, എല്ലാവരെയും സഹോദരതുല്യം സ്നേഹിക്കാൻ നിങ്ങളാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. നിങ്ങളെ ദൈവം ചൊല്ലുന്ന അനുഗ്രഹങ്ങൾ കൂടുതൽ സമൃദ്ധമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയം സ്നേഹമുള്ള ഹൈക്ലവർ ഡോക്ടർ ബർക്കി ചക്കാലകൻ പിതാവെ, കാലങ്ങളായി ഞങ്ങൾ ആഗ്രഹിച്ച് അർപ്പിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്ന സന്യാസം എന്ന സുന്ദര സ്വപ്നം അങ്ങയുടെ അനുഗ്രഹികമായ അനുവാദവും ആശീർവാദവും കൊണ്ട് സഫലമായതിൽ ഞങ്ങൾ നാലുപേരും അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും ബനറലി സന്യാസിനി സമൂഹം മുഴുവൻ്റെയും ഹൃദയപൂർവ്വമായ കൃതജ്ഞത അറിയിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട മോൻസിനോ പനപ്പിലച്ച, ജെൻസനച്ച, സെക്രട്ടറി അർജുനച്ച, സഹകാർമികനായ വിശുദ്ധ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് ബലിയുടെ പുണ്യനിമിഷങ്ങളിൽ കളങ്കമില്ലാത്തവരായി ഇവരെ എന്നും കാക്കണമേ നല്ല ദൈവമേ എന്ന് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥന തുടരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഹൃദയപൂർവ്വമായ നന്ദി. ശക്തമായ ഭാഷയിൽ തന്റെ ഇടവക അംഗങ്ങളോട് ആത്മീയ രക്ഷയെക്കുറിച്ച് നിരന്തരം ആരായുന്ന ആത്മീയ ഇടയനാണ് ബഹുമാനപ്പെട്ട ചെറുതണ്ണൂർ ഇടവക വികാരി ഫ്രാൻസ്. ആത്മീയ വളർച്ചയിൽ സിസ്റ്റേഴ്സും ഒട്ടും പിന്നിലാവരുത് എന്ന് നിർബന്ധമുള്ളതിനാൽ കൊറോണ കാലഘട്ടത്തിലെ താക്കീതുകളിലും ഭീതിജനകമായ അവസ്ഥകളിലും ഒരു ദിവസത്തെ വിശുദ്ധ കുർബാന പോലും ബെനറിനി സിസ്റ്റേഴ്സിന് നഷ്ടമാകാതിരിക്കാൻ അച്ഛൻ പരിശ്രമിച്ചിരുന്നു. ഫ്രാൻസിനച്ഛന് എപ്പോഴും നന്ദി. ഞങ്ങളോടൊപ്പം നിന്ന് ഈ ദിവസത്തെ മനോഹരമാക്കിയതിന് പ്രത്യേകം നന്ദി. ബ്രതത്രയബദ്ധമായ ഞങ്ങളുടെ ആത്മീയ യാത്രയ്ക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു ധ്യാനത്തിലൂടെ ഒരുക്കിയതിന് ബഹുമാനപ്പെട്ട തോമസ് അച്ഛന്, ഞങ്ങളുടെ സ്പിരിച്വൽ ഡയറക്ടറായ ഫിലിപ്പസിന്, നോവിഷയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യമായ ക്ലാസുകൾ നൽകിയ ബഹുമാനപ്പെട്ട മാത്യു പുളിന്താനമച്ചന്, അനൂപ് അച്ഛന്, ഫ്രാൻസൽ അച്ഛന്, എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്, ഇന്നത്തെ ഈ അനുഗ്രഹിത ബലിയർപ്പണത്തിൽ സഹകാർമികരായ വന്ദ്യ വൈദികർക്ക്, ഇവിടെ സന്നിഹിതരായവർ, ഓൺലൈൻ വഴി ഞങ്ങളുടെ സമർപ്പണത്തിന് സാക്ഷികളാകുന്നവർ തുടങ്ങി എല്ലാ സുമനസ്സുകൾക്കും ഹൃദയത്തിൽ നിന്നുയരുന്ന കൃതജ്ഞത സ്നേഹത്തോടെ അറിയിക്കുന്നു. കരുതലായും കാവലായും സ്വന്തം മക്കളെ പോലെ ആവശ്യമായതെല്ലാം വെച്ചു കിളമ്പി ക്രിസ്തുവിന്റെ സുവിശേഷങ്ങൾ ആഴത്തിൽ പഠിപ്പിച്ച് മറ്റൊരു ക്രിസ്തുവാകാൻ ഞങ്ങളെ ഒരുക്കിയതിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ സുപ്പീരിയേഴ്സിനോടും സിസ്റ്റേഴ്സിനോടും ഈ ജന്മം മുഴുവൻ ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ബഹുമാനപ്പെട്ട മദർ ജനറൽ എലിയാന മസ്സിനി, കൗൺസിലേഴ്സ്, ഇന്ത്യൻ കൗൺസിൽ സുപ്പീരിയർ സിസ്റ്റർ ട്രീസ, കൗൺസിലേഴ്സ്, ഞങ്ങളുടെ മിസ്ട്രസ്സുമാർ, പ്രത്യേകമായി രണ്ടു വർഷക്കാലം ദൈവൈക്യ സമാഗമ കൂടാരമായ നോവിഷ്യത്തിൽ പുണ്യാഭ്യാസങ്ങളിൽ ഞങ്ങൾക്ക് മാർഗനിർദ്ദേശവും ദിശാബോധവും മാതൃകയും നൽകിയ പ്രിയ നോവിസ് മിസ്റ്റർ സിസ്റ്റർ ജൂലിയ, പരിശീലന കാലഘട്ടങ്ങളിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച സുപ്പീരിയർ, ഇടവക വികാസം
ഭാര്യമാർ ആത്മീയ ഗുരുക്കന്മാർ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് നൽകിയ കരുത്തും കരുതലും ഇന്ന് ഈ ദിവസത്തിന്റെ മാധുര്യം നൽകാൻ ഞങ്ങളെ അനുവദിച്ചു. എല്ലാത്തിനും ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. അവിസ്മരണീയമായ ദിനമായി ഈ ദിവസത്തെ മാറ്റാൻ ദിവസങ്ങളായി ഒരുപാട് മനസ്സുകളും കരങ്ങളും ഒന്നിച്ച് കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെറുകളും കരികളായ കോൺവെന്റുകളിലെ സുപ്പീരിയർ സിസ്റ്റർ ലൂസി, സിസ്റ്റർ മോളി, സിസ്റ്റേഴ്സ്, മഞ്ചേരി കോഴഞ്ചേരി കമ്മ്യൂണിറ്റികൾ, ഞങ്ങളുടെ കുഞ്ഞനുജത്തിമാർ, പ്രിയപ്പെട്ട ഇടവക അംഗങ്ങൾ, ഇന്ന് ഞങ്ങളെ ഒത്ത് പ്രാർത്ഥിക്കുന്നവർ, അൾത്താര ബാലന്മാർ, ഗായക സംഘം, ഈ ചാമ്പലും ഈ ഭവനവും സുന്ദരമായി അലങ്കരിച്ചവർ, ബിരുന്നൊരുക്കുന്നവർ, ശബ്ദവും വെളിച്ചവും ക്രമീകരിച്ചവർ, ഈ തിരുക്കർമ്മങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നവർ എന്നിവയെല്ലാം സ്നേഹപൂർവ്വം സ്മരിക്കുകയും നിങ്ങളുടെ സ്നേഹത്തിനും ത്യാഗത്തിനും സർവശക്തനായ ദൈവം സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങൾ ദൈവനാമത്തിൽ പരസ്പര സ്നേഹത്തിൽ കൂട്ടായ്മയിൽ ജീവിക്കുമ്പോഴുണ്ടാകുന്ന സന്യാസത്തിന്റെ ആനന്ദത്തിലേക്കും സേവന ശുശ്രൂഷയിലേക്കും ഞങ്ങളെ വിളിച്ച ദൈവത്തിനും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹ ആശീർവാദങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒരിക്കൽ കൂടി നന്ദി. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. प्रभु से हमें मिली इस महान अनुग्रह अपने जीवन को उसी प्रभु के लिए परिपूर्ण रूप से समर्पित करने का खुशी अपने दिल में उमड़ रहा है। इस पर हमारे इस समर्पित जीवन का यात्रा में हमारे हाथ पकड़ कर हमें मदद किए सबों के प्रति आभार प्रकट करना चाहता हूँ। जन्म से पहले हमें चुनकर हमें बुलाए प्राण प्रिय ईश्वर को साथ साथ लगाए, हमें जीवन प्रदान करके ख्रिस्तीय विश्वास पर पालन पोषण कर बढ़ाए और ख्रिस्त के प्रति हमें समर्पित किए हमारे प्यारे माता पिता हमारे जीवन के हर उतार चढ़ाव में हमारे साथ रहकर हमारे लिए प्रार्थना करने वाले हमारे सभी भाई बहनों बंधु मित्रों और हम सब का पाली पुरोहित जो हमारे जीवन के रास्ता में ख्रिस्त की दीप जलाया उन सबों के प्रति हम तहे दिल से धन्यवाद आदर करते हैं। इस अति पवित्र पूजा बलिदान हमारे लिए समर्पित किए अति पूजनीय स्वामी जी विश्व वर्गीय चकालकर और सभी पुरोहितों को भी हम हृदय की गहराई से धन्यवाद आदर करते हैं। हमें अपने समाज पर हमें प्यार करने वाले वेनेरिनी समाज के सभी बहनों को हम धन्यवाद देते हैं। ऐसे बहुत सारे लोग हैं जिसके प्रति हम आभारी हैं। उन सबों को प्रभु के चरणों पर अर्पित करते हुए हम हृदय की गहराई से ईश्वर से आशीष मांगते हैं। धन्यवाद। नमक प्रार्थि क्या സർവശക്തനവുമായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ദേഹശങ്ങൾ ഞങ്ങളെ ആനന്ദഭരിതരാക്കുന്നു. അങ്ങയുടെ അമിത ശക്തി വഴി അങ്ങയിൽ ആശ്രാമിപ്പിച്ചിരിക്കുന്ന സന്യാസ വൃതജീവിതത്തിൻ്റെ ധർമ്മങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുവാനും അങ്ങയിൽ സ്വതന്ത്ര മനസ്സോടെ സേവന കാഴ്ചവയ്ക്കുവാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് കേട്ടരുളേ. ഇന്ന്
आशंस अभिनंदन नल्कय नालुपिता वह सिस्टर मोहन सिंह कुछ मोहन सिंह अच्छी सहोद अब मत कुछ या कतोलिक सब प्रत्येक नंबर पापा पेरें विष्णुमें मतजन प्रमुषं या प्रत्येक कुटे प्रत्येक मगने को वी तीर्च कुटे वाली अनुग्रह दैव वर्ष अनुग्रहि अनुग्रह ली मगे दैव तुम चिंती दैव अनुग्रह प्रत्येक या प्रार्थितोलीशन to become sisters. Tell them that God's abundance blessings will be always with them in their family. And God will be showering on them His choicest blessings because of your prayers, because of your dedication, because of your commitment. God bless you. And I put you my children, Nandi. नम्बे विचार फ्रांसम पर समय अब अद प्रत्येक नंदी अर्पय प्रत्येक नंदी एल अनुग्रह आशीर्वाद स्वीकरिक्कुमारागट्टे
Okay.
Thank you.
Thank you.
मंदिर।